ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സാറാസ് എന്ന മൂവിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജൂഡ് ആൻ്റണി ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് മൂവീസ് എന്ന് പറയുന്നത് ഓം ശാന്തി ഓഷാന, അതുപോലെ ഒരു മുത്തശ്ശി കഥ പോലെയുള്ള സിനിമകളാണ്. അദ്ദേഹം നല്ലൊരു ആക്ടർ കൂടിയാണ്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ ഈ മൂവിയുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. സോ ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ടുള്ള സാറ എന്ന കഥാപാത്രം ചെയ്തത് അന്നാബെന്നാണ്. ജീവൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് സണ്ണി വേനാണ്. ഇവരുടെ സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റു കുറേ കഥാപാത്രങ്ങളുണ്ട്. ആക്ടർ സിദ്ദീഖ് ഉണ്ട്, വിജയകുമാർ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ടുണ്ട്, ശ്രദ്ധയുണ്ട്, നമ്മുടെ കോഴിക്കോടിൻ്റെ കലക്ടറായിരുന്ന കലക്ടർ ബ്രോ അദ്ദേഹം ഒരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നീട് സിജു വിൽസൺ ഒരു റോള് ചെയ്യുന്നുണ്ട്, മല്ലിക സുകുമാരൻ ഒരു റോള് ചെയ്യുന്നുണ്ട്. അന്നാബെൻ്റെ ഫാദറായിട്ട്, അതായത് റിയൽ ക്യാരക്ടർ സാറ എന്നുള്ള കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഫാദർ ബെന്നി പി നായരമ്പലമാണ്. സോ ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ. നമുക്ക് ഇനി ഇതിൻ്റെ, അതായത് മൂവിയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി മൂവിയാണ്. സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള അന്നാബൻ, അതായത് സിനിമയുടെ പേരായിട്ടുള്ള സാറ എന്നുള്ള കഥാപാത്രത്തിന് തന്നെയാണ് ഫോക്കസ് ചെയ്ത് കഥ മുന്നോട്ട് പോകുന്നത്. സാറ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസും സാറയുടെ ജീവിതമാണ് ശരിക്കും സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാറയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന, അതായത് കണ്ടുമുട്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ, പിന്നീട് ഹസ്ബൻഡ് ആകുന്നതും, എന്നാൽ അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് ശരിക്കും മൂവി ത്രൂഔട്ട് കാണിക്കുന്നത്. സോ ഇതൊരു ഫാമിലി മൂവിയാണെങ്കിലും ഇതിനകത്ത് ഈ കഥ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കഥയുടെ പാറ്റേൺ ഉള്ളത് കുറച്ച് വ്യത്യാസമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അത് ഒരു നല്ലൊരു ഒരു അപ്രോച്ചായിട്ട് തോന്നി. അതർവൈസ് നമ്മുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അന്നാബിൻ്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു. മറ്റുള്ള കുറേ കഥാപാത്രങ്ങളും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. എന്നാൽ സണ്ണി വേൻ്റെ പെർഫോമൻസ് അത്ര ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ മെച്ചപ്പെടുത്തമായിരുന്നു എന്ന് തോന്നി. പിന്നീട് എന്താ പറയുക, നമ്മുടെ ഈ ഒരു കഥാപാത്രത്തിൽ, ഈ ലേഡി കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ, ശരിക്കും നമ്മൾ മറ്റുള്ള മൂവികളിൽ നമ്മൾ കാണുന്ന ഫീമെയിൽ കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ കൂടുതലും ചെറിയ കുട്ടികളോടൊക്കെ വളരെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ എടുത്ത് താലോലിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നോർമലി നമ്മളെല്ലാവരും മൂവിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കൂടുതലും കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം കുട്ടികൾ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്, ഒരു ബോൾഡ് സ്റ്റാൻഡാണ്. ആ ഒരു കഥാപാത്രത്തെ അന്നാബൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് അവർ ഒരു റീസൺ കൂടെ പറയുന്നത്, അതായത് അന്നാബൻ എന്ന കഥാപാത്രത്തിന്, സോറി, സാറ എന്ന കഥാപാത്രത്തിന് ശരിക്കും ഒരേ ഒരു ഡ്രീം ജോബ് കൂടെയുണ്ട്. സംവിധായിക ആവുക എന്നുള്ള ഒരു ഡ്രീം ഉദ്ദേശം കൂടെയുണ്ട്. ഒരുപാട് സിനിമകളൊക്കെ അസോസിയേറ്റും അസിസ്റ്റൻറ്റും ഒക്കെ ചെയ്ത് സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു കുട്ടി കൂടിയാണ്. അതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുന്നതും ക്ലൈമാക്സോടെ എടുക്കുമ്പോഴത്തേക്ക് സക്സസ് ആകുന്നതും ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥ എൻഡ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിനിടയ്ക്ക് സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളും അവർ ആ ഒരു കഥാപാത്രം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ തന്നെയാണ് മൂവി നമുക്ക് ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ മൂവിയിൽ ഒരു എന്താ പറയുക, ശരിക്കും ഒരു മെസ്സേജായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കുട്ടി, അതായത് നമ്മളിപ്പോൾ ആണായാലും പെണ്ണായാലും ആ കുട്ടിക്ക് ഒരു ഈക്വാലിറ്റി കൊടുക്കുമ്പോൾ, ആ കുട്ടിയുടെ ആഗ്രഹങ്ങളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫൈനലി ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്തും, സക്സസ് ആവും എന്ന് ഒരു മെസ്സേജ് കൺവേ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചധികം ബോൾഡല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് പാരൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്ണറോടാണെങ്കിലും സംസാരിക്കുന്ന, ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ വളരെയധികം ബോൾഡ്നെസ് കൂടിപ്പോയോ എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രം തോന്നിയതാണോ, ഈ മൂവി കണ്ട എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ ബോൾഡ്നെസ് വേണം, അതൊരു പെണ്ണായാലും ഒരാണായാലും അത്യാവശ്യം ആ ഒരു ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ബോൾഡ്നെസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാരൻസിനോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് ഒരു തെറ്റായ സന്ദേശം ഈ സിനിമയിലൂടെ നൽകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതർവൈസ് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവി ആണ് ഈ മൂവി ശരിക്കും ഉദ്ദേശിക്കുന്നതെങ്കിലും ഓക്കെയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഒരു ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കും വിനീത് ശ്രീനിവാസൻ്റെ പാട്ടുകളുണ്ട്. ഷാൻ റഹ്മാൻ്റെ BGM അല്ലെങ്കിൽ മ്യൂസിക്കുകളൊക്കെ ഒരു പരിധിവരെ മൂവിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് അടിപൊളി പാട്ടുകൾ എന്നൊന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ല, ഓവറോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആർട്ട് വർക്ക് തന്നെ ശരിക്കും മൂവി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയറൊക്കെ നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നല്ല പോലെ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സ് വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ, അവരെയൊക്കെ തന്നെ ഹൈലൈറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാൽ
ഈ സണ്ണിവേൻ്റെ കഥാപാത്രത്തിന് പകരം ഇത് വേറെ ആര് ചെയ്താലും കുഴപ്പമില്ലാത്ത ഒരു ഫീൽ എനിക്ക് തോന്നി. കാരണം സണ്ണിവേൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി ആ ഒരു കഥാപാത്രത്തെ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മൂവിയെക്കുറിച്ചുള്ള ഒരു പോയിൻറ്റ്സ്. ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ റിവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ നാളെ നമ്മൾ വേറൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.